കോവിഡ് കാലം പലരുടെയും ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട്, എൻ്റെയും ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട്. അത്തരമൊരു കഥയാണ് മലപ്പുറം പടപ്പറമ്പ് കൂടേരി വീട്ടിൽ സത്യഭാമയ്ക്ക് പറയാനുള്ള നമ്മോട്. കെട്ടിടം പണിയും വീട്ടുപണിയും ഒക്കെയായി ജീവിതം മുന്നോട്ട് പോകുകയാണ് സത്യഭാമയെ മഹാമാരി വീട്ടിലൊതുക്കി കളഞ്ഞത്. എന്നാൽ കാലം സത്യഭാമ എന്ന സാധാരണക്കാരിയെ ഒരു ചിത്രകാരിയാക്കി മാറ്റി. താഴെ വീണുടഞ്ഞ ചില്ലുപാത്രം പോലെ ജീവിതം പലകുറി തകർന്നുപോയിട്ടുണ്ട്. ആ ചില്ലുകഷണങ്ങളിൽ പോലും ഇന്ന് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ്. നോട്ട്ബുക്കിന്റെ താളിൽ പെൻസിൽ കൊണ്ട് ആദ്യം വരച്ചത് വട്ടത്തിലരിഞ്ഞ പാവക്കയുടെ ചിത്രം. മരുമകൻ വിഷ്ണുപ്രിയനെ കാണിച്ചപ്പോൾ പകർത്തി വരയ്ക്കാൻ ആവശ്യപ്പെട്ടു. ചായം ചാലിക്കാൻ വിഷ്ണു പഠിപ്പിച്ചതോടെ അതൊരു മനോഹര സൃഷ്ടിയായി. വരയുടെ ബാലപാഠം പോലും അറിയാത്ത സത്യഭാമ അങ്ങനെ ചിത്രകാരിയായി. സഹോദരന്റെ മകനും ചിത്രകാരനും ഗവേഷകനുമായ വിഷ്ണുപ്രിയന്റെ വരയാണ് പ്രചോദനമായത്. പിന്നെ വര നിർത്തിയില്ല, നിർത്താൻ തോന്നിയില്ല. പൊട്ടിയ പ്ലേറ്റിലും പെയിന്റുപാട്ടയുടെ അടപ്പിലും മരപ്പലകയിലും ക്യാൻവാസിലും പേപ്പറിലുമൊക്കെയായി വര തുടർന്നു. ഒരു പുസ്തകത്തിൻ്റെ ഒരു ഏടി എടുത്തുകൊണ്ടുപോയിട്ട് ഫസ്റ്റിലെ കൈപ്പന്നുറുക്ക് വരച്ചു നോക്കി, എന്നിട്ട് അത് മോന് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ഓൻ വരയ്ക്കുന്ന ആളാണ്. അപ്പോൾ ഓൻ പറഞ്ഞു, ഇത് നല്ല നന്നായിട്ടുണ്ടല്ലോ അമ്മയ്യ, ഇത് കുറച്ച് വലിയൊരു പേപ്പറിലേക്ക് വരച്ച് തരുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ അതങ്ങനെ വലിയൊരു പേപ്പറിലേക്ക് വരച്ചു കാണിച്ചു കൊടുത്തു. ഇതുവരെ 70-ലധികം ചിത്രങ്ങളും നിരവധി മൺശില്പങ്ങളും ഈ 64-കാരിയുടെ കൈകളിൽ വിരിഞ്ഞു. പൊന്ത കാടുകെട്ടി എന്ന പേരിൽ തൃശൂർ ലളിതകലാ അക്കാദമിയിൽ നടക്കുന്ന പ്രദർശനം ഇന്ന് സമാപിക്കും. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി 24.